റിപ്പോർട്ട് ബ്രേക്കിംഗ്. പി ദിവ്യക്കെതിരെ സംഘടനാ നടപടി വേണ്ടെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തത് ഒറ്റക്കെട്ടായി. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുമ്പ് തന്നെ നടപടി വേണ്ടെന്ന ധാരണയിൽ പാർട്ടി എത്തിയിരുന്നു. പി ദിവ്യ ഉന്നയിച്ച ആരോപണത്തിൽ വസ്തുതകളുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം സംഘടനാ നടപടി ചർച്ച ചെയ്യാനാണ് തീരുമാനം. അതേസമയം കണ്ണൂർ ഘടകത്തിന്റെ നിലപാടിൽ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കടുത്ത അതൃപ്തിയിലുമാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം വിഷയത്തിന്റെ ഗൌരവം ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. പി ദിവ്യ തങ്ങളുടെ പാർട്ടി ഘടകത്തിലായിരുന്നുവെങ്കിൽ സംഘടനാ നടപടി ഉറപ്പായിരുന്നുവെന്ന് CPIM കൊന്നി ഏരിയ കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹനൻ റിപ്പോർട്ടറിനോട് പറയുകയും ചെയ്തു. കണ്ണൂരെ പാർട്ടി എടുക്കുന്ന തീരുമാനം, അതിന്റെ അഭിപ്രായം പറയാൻ ഞാൻ ആളാണല്ലോ. അല്ല, ഞാൻ അസമയം ഞാൻ ഉൾപ്പെടെ കോന്നി ഏരിയ കമ്മിറ്റി വിഷയം വന്നാൽ ഞാൻ സ്ട്രോങ് നിലപാട് സ്വീകരിക്കും. അതല്ലേ എനിക്ക് കഴിയത്തുള്ളൂ. അതല്ലാതെ എനിക്കെന്തോ PV എടുക്കുന്ന തീരുമാനത്തെ മാറ്റാൻ കഴിയൂ. PP വിദ്യ മാത്രമല്ല, ഇതിനകത്ത് ഇടപെട്ട് ആരൊക്കെയോ അവരെല്ലാം ചെയ്യണം. അല്ല, ഇത് ഒരാളെ മാത്രമേ മാറുന്നേ. VP വിദ്യാർത്ഥി ഒന്നുമല്ല, ഈ കസിൽ കുറെ കക്ഷിയുണ്ട്, അവരെല്ലാം നിയമത്തിൽ കൊണ്ടുവന്നു. എന്താ പറഞ്ഞാൽ അത് VP മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. ഇത് അർജുൻ കല്യാണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഒപ്പം പ്രവീൺ പുരുഷോത്തമനുമുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ആദ്യം അർജുൻ കല്യാണിലേക്ക്. അർജുൻ കല്യാണ്, ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഈ സമ്മേളന കാലയളവിൽ PP ദിവ്യക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാവില്ല. കീഴ്ഘടകത്തിലേക്ക് തരം താഴ്ത്താനോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. PP ദിവ്യ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ടെന്നും വരും ദിവസങ്ങളിൽ അത് കളക്ടറുടെ മൊഴിയായി DVSP വിജിലൻസ് DVSPയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങളായി പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണോ പാർട്ടി നേതൃത്വം? അർജുൻ കല്യാൺ. തീർച്ചയായിട്ടും അരുൺ കുമാർ, ഈ സമ്മേളന കാലയളവിൽ ഇനി ജില്ലാ സമ്മേളനം വരെയുള്ള കാലത്ത്, അതായത് January 21, 22 CPIM കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്നത്, അതുവരെയുള്ള സമയത്ത് PP ദിവ്യക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാവില്ല എന്നുള്ളത് വളരെ സുവ്യക്തമായി മനസ്സിലാക്കുകയാണ് പാർട്ടിയുടെ ഈ തീരുമാനത്തിലൂടെ. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ PP ദിവ്യക്കെതിരായിട്ടുള്ള നടപടി ചർച്ചയായിട്ടില്ല എങ്കിൽ കൂടി അതിന് മുന്നേ തന്നെ പാർട്ടി നേതൃത്വം, അതായത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഒരു പ്രാഥമികമായിട്ടുള്ള കൂടിയാലോചനയും ചില ധാരണകളുമൊക്കെ ഉണ്ടായിരുന്നു. അത് PP ദിവ്യക്കെതിരെ തൽക്കാലം, അതായത് ഉടനടി ഒരു നടപടി ആവശ്യമില്ല, സംഘടനാപരമായിട്ടുള്ളൊരു ഒരു നീക്കത്തിലേക്ക് പാർട്ടി കടക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലത്തെ യോഗത്തിന് മുൻപായി തന്നെ എല്ലാ ആഴ്ചകളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ, അതായത് ഈ സംഭവങ്ങൾ, വിവാദങ്ങൾ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ ചേർന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇതിനകത്ത് ഈ പറയുന്ന PP ദിവ്യക്ക് അനവസരത്തിലായിരുന്നു ഇത്തരമൊരു പ്രതികരണം നടത്തിയത് തുടങ്ങിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി, അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു സംഘടനാ നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റിലെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി തന്നെയാണ് PP ദിവ്യക്കെതിരെ നടപടി വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത്. അതിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, PP ദിവ്യക്കെതിരായി അല്ലെങ്കിൽ PP ദിവ്യക്ക് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ചില തീരുമാനങ്ങൾ ശരിവെക്കുന്നതും ആ പിന്തുണ തന്നെയാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് കടുത്ത അസംതൃപ്തി, ഇത്തരമൊരു നിലപാട് പാർട്ടി കണ്ണൂർ ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നതിൽ ഉണ്ട് എന്നുള്ളത് അവിടെ ഏരിയ കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹൻ്റെ പ്രതികരണത്തിലൂടെ, ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയുമായി നടത്തിയിട്ടുള്ള ചില ആശയവിനിമയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു കടുത്ത അതൃപ്തി അവിടെയുള്ള ജില്ലാ നേതൃത്വത്തിനും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകന്മാർക്കിടയിലും പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനും എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം വളരെ സുവ്യക്തമാണ്. അവർ പ്രതികരണമായി തന്നെ പുറത്തേക്ക് വരികയും ചെയ്തതാണ്. പക്ഷേ അതിൽ ചില സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ നടപടി, അല്ലെങ്കിൽ ആ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കുന്നത്. അത് ഒന്നാമത് സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് പാർട്ടി നേതൃത്വത്തിന് അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കെതിരെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെങ്കിൽ അത്രയും വലിയ അല്ലെ ഗുരുതരമായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ചില തെളിവുകൾ, അതായത് കഴിഞ്ഞ ദിവസം PP ജിപിയുടെ ജാമ്യഹർജി തള്ളി കോടതി പുറത്ത് വിട്ടിട്ടുള്ള തള്ളിയതിനു ശേഷം വിധിപ്പകർപ്പിൽ ഉൾപ്പെടെ കലക്ടറുടെ ചില മൊഴികളുണ്ട്. അതായത് തൻ്റെ മുന്നിലേക്ക് AD നവീൻ ബാബു ഈ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം എത്തുകയും തനിക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം കലക്ടറോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള മൊഴിയാണ് പുറത്തു വന്നത്. അതൊരു പ്രധാനപ്പെട്ട ന്യായവാദമായി PP ദിവ്യയുടെ അഭിഭാഷകൻ തന്നെ ഇന്നലെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ ന്യായവാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പാർട്ടി നടപടി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് യാത്രയപ്പിനും നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് മുൻപായി, അതായത് 14 തീയതി വിജിലൻസ്
എസ് ഓഫീസിലേക്ക് പ്രശാന്തൻ എത്തിയെന്ന് പറയുന്നുണ്ട്. അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പി പി ദിവ്യയുടെ അഭിഭാഷകന്റെയും അല്ലെങ്കിൽ പി പി ദിവ്യയുടെ അടുത്ത വൃത്തങ്ങളുടെയും കയ്യിലുണ്ട്, അല്ലെങ്കിൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ചില തെളിവുകൾ പി പി ദിവ്യയുടെ പക്കലുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സംഘടനാ നടപടി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുകയും ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഈ ആരോപണങ്ങളുടെ ചില വസ്തുതകൾ പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിഗണിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം മാത്രം ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന ജില്ലാ സമ്മേളനം വരെ പി പി ദിവ്യക്കെതിരെ ഒരു അച്ചടക്ക നടപടിയും സ്വീകരിക്കാനതിനു വേണ്ടി പാർട്ടി കണ്ണൂർ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടില്ല. വ്യക്തമാണ് അർജുൻ കല്ലയുടെ. മാത്രവുമല്ല, ഇന്നിപ്പോൾ ജാമ്യ ഹർജിയിൽ ഈ പി പി ദിവ്യയുടെ അഭിഭാഷകൻ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഡി വി എസ് പിക്ക് വിജിലൻസ് ഡി വി എസ് പിക്ക് ടി വി പ്രശാന്തൻ കൊടുത്ത മൊഴി ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. രണ്ടാമത്തത്, അന്വേഷണ സംഘത്തിന് ഈ ടി വി പ്രശാന്തൻ കൊടുത്ത മൊഴിയുണ്ട്, അതും ഹാജരാക്കിയിട്ടില്ല. മൂന്ന്, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത നടത്തിയ അന്വേഷണത്തിൽ ടി വി പ്രശാന്തൻ കൊടുത്ത മൊഴിയുണ്ട്, ആ മൊഴിയും ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ കളക്ടറുടെ മൊഴി ഒരു ഭാഗത്ത്, ഡി വി എസ് പിക്കും അന്വേഷണ സംഘത്തിനും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്കും ടി വി പ്രശാന്തൻ കൊടുത്ത മൊഴികൾ മറുഭാഗത്ത്, എന്നിങ്ങനെ മൊഴികളും നിയമങ്ങളും ഒക്കെ അല്ലെങ്കിൽ നിയമവഴിയിൽ പി പി ദിവ്യക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നു എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടപടിയെടുക്കുന്നതിന് തടസ്സമായിട്ടുണ്ടാവും. മാത്രമല്ല, ജില്ലാ കമ്മിറ്റി അംഗമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പാർട്ടി വളരെയധികം പ്രതീക്ഷ കാണുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് ആരോപണങ്ങളുടെ പേരിൽ മാറ്റുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് കൺട്രോൾ കമ്മീഷനിലടക്കം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.